പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 45 വരെ തിരുവചനങ്ങൾ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയും. നമ്മുടെ കർത്താവായ ശമിശായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 3-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ 3-ാം ദിവസം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഓരോരുത്തരും വിശുദ്ധ എലിസബത്തിനെ പോലെ ബാക്കിപ്പെട്ടവരാണ് എന്നാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരിക, പരിശുദ്ധ അമ്മ നമ്മളെ അടുത്ത് വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചവൾ മറ്റാരുമില്ല. അതാണ് പരിശുദ്ധ അമ്മയുടെ മഹാത്മ്യം. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു. ആ ദൈവവചനത്തിന് പരിശുദ്ധ അമ്മ തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. കാരണം കർത്താവ് ആണ് ഈ വചനത്തിലൂടെ അരുളി ചെയ്യുന്നതെന്ന്, ഈ മാലാഖയിലൂടെ സംസാരിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അത് അവൾക്ക് വലിയ ഭാഗ്യമായിട്ട് മാറി. അത് നമുക്ക് ഓരോരുത്തർക്കും വലിയ ഭാഗ്യമായിട്ട് മാറി. ആ ഭാഗ്യം പങ്കുവയ്ക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുചേരുന്നവർ. അത് ദൈവത്തിൻ്റെ പ്രത്യേകം ഒരു തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിൻ്റെ പ്രത്യേകം ഒരു കാരുണ്യമാണ്, ഒരു ദാനമാണ്. കാരണം പരിശുദ്ധ അമ്മ ത്രിത്വൈക ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, മഹത്തായ വാസസ്ഥലമാണ് എന്നാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞു വച്ചിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വൈക ദൈവത്തിൻ്റെ മഹത്തായ വാസസ്ഥലമാണ് പരിശുദ്ധ കന്യകാ മറിയം. പരിശുദ്ധ കന്യകാ മറിയം നമ്മുടെ അടുത്ത് വരിക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുക, നമ്മെ സഹായിക്കുക, നമ്മെ ശുശ്രൂഷിക്കുക, നമ്മെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് അത് ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്. ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ഒരു ബന്ധിപ്പിക്കലാണ്. ത്രിത്വൈക ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് പരിശുദ്ധ അമ്മ. കാരണം നമ്മൾ ജപമാലയൊക്കെ ചെല്ലുമ്പോൾ നമ്മളതാണ് ചെല്ലുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, പിതാവായ ദൈവത്തിൻ്റെ മകള് പ്രിയ പുത്രി ആരാണ്? അത് പരിശുദ്ധ അമ്മ തന്നെയാണ്. പുത്രനായ ദൈവത്തിൻ്റെ മാതാവ്, പുത്രനായ ദൈവത്തിന് ഒരു മാതാവ് മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്നത് ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മ നമ്മുടെ അടുത്ത് വരാൻ നമുക്കിടയാവുക, അല്ലെങ്കിൽ ആ അമ്മയുടെ അടുത്ത് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദാനമാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം പരിശുദ്ധ അമ്മയിൽ ത്രിത്വൈക ദൈവം വസിക്കുകയാണ്. വസിക്കുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള അടയാളമാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹം, പരിശുദ്ധ അമ്മയുടെ ആ വാത്സല്യം,
പരിശുദ്ധ അമ്മയുടെ ആ കരുതൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത നമ്മെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഇടയാക്കുന്ന പരമകാരുണികനായ ദൈവത്തെയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീയെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടമേ ആമേം. നമ്മുടെ കർത്താവായ ശുഭിച്ചയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.